ഇതാണ് കോട്ടയം രൂപതയിൽ നിന്നും വന്ന ഒരു സർക്കുലർ. അതായത് കേസ് തോറ്റു കഴിഞ്ഞപ്പോൾ രൂപതയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഒതുക്കി നിർത്താനായിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി പിടിപ്പിക്കണമല്ലോ, അല്ലെങ്കിൽ പിന്നെ അത് നാണക്കേടാവും, ജ്ഞാനായക്കാരെ എതിരിടുകയും ചെയ്യും. ഒരു പുതിയ ഹെഡിങ്ങാണ് നവീകരണ സമിതി കേസ്. ജ്ഞാനായ കത്തോലിക്ക നവീകരണ സമിതിക്ക് അനുകൂലമായി കോട്ടയം സബ് കോടതിയിൽ ഉണ്ടായ വിധിക്കെതിരെ അതിരൂപതയും ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസും മറ്റ് സംഘടനകളും വ്യക്തികളും നൽകിയിരുന്ന അപ്പീലുകൾ കോട്ടയം ജില്ലാ കോടതി അനുവദിച്ചില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ തള്ളിപ്പോയെന്ന് ചുരുക്കം. കോട്ടയം അതിരൂപത മുന്നോട്ട് വെച്ച വാദങ്ങൾക്ക് വേണ്ട രീതിയിൽ പരിഗണന നൽകാതെയും ജ്ഞാനായ സമുദായത്തിന്റെ നൂറ്റാണ്ടുകളായുള്ള പാരമ്പര്യത്തെ വിലമതിക്കാതെയും പുറപ്പെടുവിച്ച ജില്ലാ കോടതി വിധിക്കെതിരെ തുടർ നിയമ നടപടി സ്വീകരിക്കുന്നതാണ്. അതിരൂപതയിലെ ആലോചനാ സമിതികളുമായും സമുദായ സംഘടനകളുമായും കൂടിയാലോചിച്ച് അതിരൂപതയുടെയും ജ്ഞാനായ സമുദായത്തിന്റെയും ഉത്തമ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതാകുന്ന സത്വര നടപടികൾ സ്വീകരിക്കുന്നതുമാണ്. ഫാദർ കറുകപ്പറമ്പിൽ PRO. ഏതായാലും മെത്രാനോട് ആലോചിക്കാതെ ഈ എഴുത്ത് അവർ വിടിയല്ല, ഇതിലൊന്നും പറഞ്ഞിട്ടില്ല എന്താ ചെയ്യാൻ പോണെന്ന്. ഇത് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് മെത്രാനോടൊരു ഉപദേശം ഓർത്തു, ഉപദേശമുണ്ട്. വെറുതെ ഉപദേശം കൊടുക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്, പക്ഷെ കേൾക്കുന്നവർ കേൾക്കട്ടെ അല്ലെങ്കിൽ കാണുന്നവർ കാണട്ടെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മാത്രമേ എനിക്കുള്ളൂ. മെത്രാനെ, കേസ് ഏതായാലും തോറ്റു. നമ്മൾ എവിടെ മുതൽ തോറ്റു തോറ്റു വരുന്നത്? വത്തിക്കാൻ ഇന്ന് പറഞ്ഞു, നിങ്ങളത് കേട്ടില്ല. ലോവർ കോർട്ടിൽ പറഞ്ഞു, അത് കേട്ടില്ല. പിന്നെ അപ്പീലിന് പോയി, അപ്പീൽ ഇപ്പൊ തള്ളിക്കളെ. ബിജു ഉത്തപ്പന്റെ കേസ് ഇത് തന്നെയല്ലേ? അങ്ങനെ ഇതുവരെ പുറത്താക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടില്ല. അത് പറ്റില്ല, കാരണം അതിന്റെ കടപ്പ് അങ്ങനെയാണ്. നിങ്ങൾ പറയുന്ന വാദങ്ങൾക്കൊന്നും 16 വക്കീലന്മാർക്ക് ഒന്നിച്ചു കൂടി പിടിച്ചിട്ട് നടന്നില്ലെങ്കിൽ ഇനി എന്തിനാ ഒരു പ്രാവശ്യം കൂടെ ഇതിനു വേണ്ടി തിരിഞ്ഞിറങ്ങി നാണക്കെടുന്നത്? അതുകൊണ്ട് ദയവായിട്ട് മെത്രാൻ ഈ പരിപാടികളൊക്കെ ഉപേക്ഷിച്ചിട്ട്, മെത്രാൻ അറിയാമല്ലോ ഇതല്ല കാര്യങ്ങളല്ല, ഈ പള്ളികൾ ജ്ഞാനായ പള്ളികളല്ലെന്നും പണ്ട് നമുക്ക് കിട്ടിയ പള്ളികളാണ്, അതിനെ പേര് മാറ്റി ജ്ഞാനായ എന്നാക്കിയതുമല്ലേ എന്നുള്ളത്. ആരൊക്കെ എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്ത് കാണും ഇതിന്റെയൊക്കെ പുറകിൽ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്ന് മെത്രാൻ എനിക്ക് തോന്നുന്നത് ഒരു കൂട്ടത്തിന്റെ മാത്രം കുറവേ ഉള്ളൂ, ഒരല്പം ധൈര്യം വേണം. നമ്മുടെ പള്ളികളിൽ, അതായത് കോട്ടയം ഡയസിന്റെ കീഴിലുള്ള പള്ളികളിൽ രണ്ടോങ്ങമി വാർഡിൽ നിന്ന് മാത്രം ഒരൊറ്റ വചനത്തിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ജ്ഞാനായ തീവ്രവാദികളെല്ലാം കൂടെ പിതാവിനെ വന്ന് തല്ലിക്കൊല്ലും, കെട്ടിത്തൂക്കും എന്നോർത്ത് പേടിച്ചാണ് മെത്രാൻ ഇത് ചെയ്യാത്തതെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെയാണോ, ഒരു പക്ഷേ തെറ്റായിരിക്കാം. പക്ഷേ ശുദ്ധരക്തവാദവും കത്തോലിക്ക സഭയും തമ്മിൽ ഒന്നിച്ചു പോയില്ല. അത് കത്തോലിക്ക സഭയുടെ വക്താവായ ഒരു മെത്രാൻ അത് മനസ്സിലാക്കണം. മനസ്സിലാക്കിയില്ലെങ്കിൽ അത് ഭാവിയിൽ ദോഷം ചെയ്യുമെന്നാണ് എന്റെ എളിയ മനസ്സ് പറയുന്നത്. ഇനി മെത്രാനായി മെത്രാന്റെ കാര്യമായി. ഏതായാലും പുറത്താക്കപ്പെട്ടവർ പുറത്താക്കപ്പെട്ടവർ തന്നെയായിട്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഈ കളികളെല്ലാം നിർത്തി, പാപങ്ങളുടെ മണം പിരിച്ച് കളിക്കുന്ന കേസുകളെല്ലാം നിർത്തി അവർക്ക് നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ശിഷ്ടകാലം ചെയ്യാനായിട്ട് നോക്ക് പിതാവ്. ഇതാണ് എന്റെ ഉപദേശം. പിതാവ് സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും എനിക്ക് സന്തോഷം.